ഹായ്, ഞാൻ ഷിഫ മനു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാബിക്കുസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. വാബിക്കുസ നമ്മൾക്ക് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേം അല്ല, അതൊരു ജാപ്പനീസ് പ്ലാന്റിംഗ് മെത്തേഡാണ്. കൂടുതലായിട്ടും അക്വാസ്കേപ്പിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഈസിലി ചെയ്യാൻ കഴിയുന്നത് പോലെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ മിയാവാക്കി, കൊക്കിടാമ, ബോൺസായി, ഇത്തരത്തിലുള്ള ഈ പ്ലാന്റിങ് മെത്തേഡ്സ് ഒക്കെ നമുക്കിപ്പോൾ പോപ്പുലറാണ്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വാബിക്കുസ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ കൂടുതൽ പേരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളികൾ അങ്ങനെ കൂടുതൽ പേരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ഞാൻ ചെയ്യുന്നത് ഒരു ചിരട്ടയിൽ കൂടിയാണ്. അപ്പോൾ വാബിക്കുസ എന്ന് പറഞ്ഞാൽ ഒരു ബൗളിൽ പ്ലാന്റ് വെക്കുക, ഒരു ബൗളിൽ ഒരു ബോൾ വെക്കുന്ന രീതി, അത്ര മാത്രമേ ഉള്ളൂ. വാബി എന്ന് പറഞ്ഞാൽ സംതിങ് എയ്സ്തെറ്റിക്, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളത്, നല്ലത് എന്നൊക്കെയുള്ള അർത്ഥം. കുസ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് അല്ലെങ്കിൽ ഗ്രാസ്, അങ്ങനെയൊക്കെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അപ്പം നമ്മൾക്ക് എളുപ്പത്തിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ വാബിക്കുസ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു പ്ലാന്റഡ് അക്വാറിയം അല്ലെങ്കിൽ നേച്ചർ അക്വാറിയം ഒക്കെ അതിന് ഒരുപാട് ചിലവും അതിൻ്റെ കൂടെ തന്നെ മെയിൻ്റനൻസും ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ചിലവാക്കിയാലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വൃത്തികേടായി പോകും. പക്ഷേ ഇത് വാബിക്കുസ പോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് നിലനിർത്താൻ കഴിയുന്ന, മെയിൻ്റനൻസ് ഒന്നും തീരെ ഇല്ലാത്ത ഒരു ടെക്നിക്കാണ് വാബിക്കുസ. ഇവിടെ രണ്ട് രീതിയിൽ വാബിക്കുസ ചെയ്യുന്നത് കാണിക്കാം. ഒന്ന്, ഒന്നിനെ ഈ ബൗള് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബൗളായിട്ട് എടുത്തിരിക്കുന്നത് ചിരട്ടയാണ്. ചിരട്ട നന്നായിട്ട് പോളിഷ് ചെയ്ത്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചിരട്ട നന്നായിട്ട് പോളിഷ് ചെയ്തതാണ്. ചിരട്ട ഇപ്പോൾ ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ട്, അതായത് ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ടാലും ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ ചിരട്ട ആയി കിട്ടും. വലിയ ചിരട്ട എടുക്കാൻ നോക്കുക. പിന്നെ പ്ലാന്റ് ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രോകോട്ടൈൽ വെർട്ടിസിലാറ്റ എന്ന് പറയുന്ന ഒരു അക്വാട്ടിക് പ്ലാന്റാണ്. ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. കാരണം ഞാൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, മിക്ക ദിവസവും ഈ പ്ലാന്റിൻ്റെ സ്റ്റോറി ഇടാറുണ്ട്. കാരണം അത്ര എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഒട്ടും തന്നെ എക്സ്പെൻസീവ് അല്ല, ആക്സസിബിൾ ആയിട്ടുള്ള, എല്ലായിടത്തും കിട്ടുന്ന, വേറെ പ്രത്യേകിച്ച് ഒരു കെയറും ഇല്ലാതെ നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പെന്നിവേർട്ട്, വാട്ടർ പെന്നിവേർട്ട് എന്ന് പറയും. അപ്പോൾ ആ പ്ലാന്റാണ് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഒന്ന്, പിന്നെ ഒരു ബോളാക്കിയിട്ട്, കൊക്കിടാമൊക്കെ പോലെയുള്ളൊരു ബോളാക്കിയിട്ട് ചെയ്യുന്നതും കാണിക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് സോയിലാണ്. സാധാരണ മണ്ണെടുത്താലും പമ്പിലെ മണ്ണെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ബ്ലാക്ക് സോയിലുണ്ട്, അക്വാറിയം സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ വെള്ളത്തിൽ കലങ്ങി പോവുകയില്ല, അതുകൊണ്ടാണ് ബ്ലാക്ക് സോയിൽ എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ മണ്ണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ചെടിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം, ബ്ലാക്ക് സോയിൽ ഫിൽ ചെയ്യാം. ഒരു സൈഡിൽ കാക്കി ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽക്ക് ഒരു സൈഡിൽ കാക്കിയിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ലോപ്പായിട്ട് മണ്ണിട്ട് കഴിഞ്ഞു. ഇനി ഈ പെന്നിവേർട്ടിൻ്റെ കുറച്ച് ചെറിയ തൈകൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതുണ്ട്. ഇതിൻ്റെ കെയർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവസാനം പറയാം. വളരെ എളുപ്പമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കെയർ പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല, എന്നാലും പറയാം. അപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത്. അങ്ങനെ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി വെള്ളമൊഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് റൗണ്ട് പോലെ ആയതുകൊണ്ട്, ഈ ബോൾസ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കല്ലുകളൊക്കെ, അക്വാറിയത്തിൽ ഉപയോഗിക്കുന്ന കല്ലുകൾ തന്നെയാണ്. ഇതൊരു ഭംഗിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മണ്ണ്, ഇങ്ങനെ ഇവിടെയുള്ള മണ്ണ് ഒലിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസും കൂടിയാണ് ആ കല്ല് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു അക്വാസ്കേപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു
ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്ലാന്റും ഈ വാട്ടർ പെന്നിവേർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോകോട്ടൈൽ വെർട്ടിസിലാറ്റ എന്ന് പറയുന്ന ഈ ചെടി ഒരു അക്വാ പ്ലാന്റ് ആണ്, അക്വാസ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. അപ്പോൾ അതിൻ്റെ വേര് വെള്ളത്തിൽ നിന്ന് ഇലക്ക് ഇങ്ങനെ മേലേക്ക് ഉയർന്നു നിൽക്കുന്നൊരു, അപ്പോൾ ഈ വാബിക്കൂസൊക്കെ ഇങ്ങനെ ഒരു ബൗളിൽ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടും ചീപ്പായിട്ടുള്ളൊരു ചെടിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ പതുക്കെ സൂക്ഷിച്ച് ജെൻറ്റിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചിരട്ടയുടെ ഷേപ്പൊക്കെ നമ്മൾ കണ്ടാൽ ഭംഗിയുണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. പല ഷേപ്പിലാണല്ലോ ചിരട്ട വരിക. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള രീതിയിലുള്ള നല്ല ചിരട്ടകൾ ഉപയോഗിക്കാം. ഇനി ഇതിൽക്ക് കുറച്ച് ഡക്ക് വീഡ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾക്ക് എന്തായാലും ഇനി ഫിഷിനൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ വെള്ളത്തിൽ ഡക്ക് വീഡ് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഗ്രീനറി ഒക്കെ കിട്ടി നല്ലൊരു ഭംഗിയിൽ വരും. ഇനി അടുത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അക്വാറിയത്തിൽ, ഈ ഒരു സ്മോൾ അക്വാറിയത്തിൽ ഈ ടാങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ടാങ്ക് ഇസാർ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്ക് നമ്മൾ ADA അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റാഗ്രാം പേജിലും അവരുടെ ചാനലിലൊക്കെ കാണാറുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇതും ഒരു ക്യൂട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വെക്കാനുള്ള ഒരു വാബിക്കൂസയാണ് ചെയ്യുന്നത്. മറ്റേതിലുള്ള പോലെ ബൗളിലല്ല വെക്കുന്നത്, പക്ഷേ ഒരു ബോളാക്കിയിട്ട് സബ്സ്ട്രേറ്റ് സോയിൽ വെച്ചിട്ട് ഒരു ബോളാക്കിയിട്ട് ചെയ്യുന്നതാണ്. ഏകദേശം ഇതുപോലെ വരുന്ന, എന്നിട്ട് അക്വാട്ടിക് മോസ് യൂസ് ചെയ്തിട്ട് അത് ചുറ്റും, പക്ഷേ ഇത് ലാൻഡ് മോസാണ്. ഇപ്പോൾ ഇത് എത്ര കാലം നിൽക്കും എന്നറിയില്ല, അതുകൊണ്ട് ചെയ്ത് നോക്കിയതാണ്. മോസ് ഇല്ലാത്തൊരു ബോള് ആയിട്ട് ചെയ്ത് നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് രണ്ട് പ്ലാന്റ്സും നമ്മൾ പെറ്റ് സ്റ്റോറിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അധികം വിലയൊന്നും ഇല്ലാത്ത ഓരോ, ഇതിന് രണ്ടിനും 50 രൂപ വീതമാണ് ആയിട്ടുള്ളത്. പിന്നെ അതിന് നമ്മൾ ബ്ലാക്ക് സോയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ച് ഉരുട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ബോളാക്കി കഴിഞ്ഞു, അങ്ങനെ അത്ര പെട്ടെന്ന് പൊട്ടാത്ത രീതിയിലുള്ള ഒരു ബോളാക്കി കഴിഞ്ഞു. ഇനി ഇത് അക്വാട്ടിക് മോസ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യുക, പക്ഷേ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അക്വാട്ടിക് മോസ് ഇല്ലാത്തത് കൊണ്ട് ചകിരി വെച്ചിട്ട് കവർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ചകിരിയുടെ കറ കളഞ്ഞിരിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെടി അങ്ങനെ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു സാധാരണ നൂല് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. അതായത് ഇത് ഈ ചകിരി ഇതിൽ പിടിക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ ചകിരിയോ മോസോ ഒന്നും ഇല്ലെങ്കിൽ ഈ സബ്സ്ട്രേറ്റ് ഇളകിപ്പോവും, ഇതിൽ നിന്ന് വിട്ടുപോവും, മണ്ണിൽ മണ്ണ് കലങ്ങിപ്പോവും. ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ പൊടിച്ച് മണ്ണ് പോലെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ബൗളായി, ഇനി ഇതിൽ പ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ ഈ ബൗളിൽ ഇനി നമുക്ക് പ്ലാന്റ് വെക്കണം. പ്ലാന്റ് സ്റ്റെം പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളതാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നെടുത്തിട്ട് നമ്മൾ ഈ ട്വീസർ വെച്ചിട്ട് ഇതിൽ ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽക്ക് ഓരോ സ്റ്റെമ്മോ ഇറക്കി കൊടുക്കുക. അതുപോലെയാണ് ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്നത്. വാബിക്കൂസ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ അക്വാറിയത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ സ്മോൾ ടാങ്കിൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് സാൻഡ് ഇടാം. നമുക്ക് എല്ലാ അക്വാറിയം ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. അത് ഇത് പ്യുർ വൈറ്റ് ആണ്. ശരിക്കും നമുക്ക് ഒരു ഓഫ് വൈറ്റൊക്കെ കളർ ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. Thank you.
ഇനി നമുക്കിതിൽ ഈ ഡക്ക് വീഡ്സ് അല്ലെങ്കിൽ അസോളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു ടാങ്ക് ആയതുകൊണ്ട് ഫിഷിനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫിഷൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് വെള്ളം മാറ്റുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫിഷിനിടാത്തത്. ഇത് ഇൻഡോറിൽ വെക്കണം. അപ്പം നല്ല ലൈറ്റ് വേണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇസാറ് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ എന്നിട്ടൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തു. അതുകൊണ്ട് എന്നാലേ ഈ പെന്നിവേട്ടിന് നന്നായിട്ട് വളരാൻ കഴിയുള്ളൂ. നല്ല വെളിച്ചം വേണ്ട ഒരു ചെടിയാണ് പെന്നിവേട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വബിക്കുസ രണ്ട് രീതിയിലുള്ളതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിന് മോശം കൂടിയാണ്, എന്നാലേ നല്ല ഭംഗിയാവുള്ളൂ. ഇതിൽ പെന്നിവേട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ പെന്നിവേട്ടിൻ്റെ കെയർ ഒരുപാട് പേരാണ് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നത്. ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ കുറേ പേര് ചെയ്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചെടിക്ക് ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ വെള്ളം വേണം, നല്ല മോയിസ്റ്റ് ആയിരിക്കണം വെള്ളം എപ്പോഴും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലീഫൊക്കെ ഇങ്ങനെ നേരെ നിൽക്കുന്നൊക്കെ താഴെ വീണു പോവും, ഇങ്ങനെ വാടിക്കുഴയും. അപ്പോൾ എല്ലാ ദിവസവും നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ല ലൈറ്റ് വേണം. അതായത് ഈ ചെടി ഇപ്പോൾ ഞാൻ ബാൽക്കണിയിൽ വെച്ച ചെടിയാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ലൈറ്റ് തിരഞ്ഞിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ബാൽക്കണിയിൽ എല്ലാ സൈഡിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ ലൈറ്റ് അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ നല്ല ലൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് വെക്കുക. ഇൻഡോറൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ അടുത്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നല്ല ലൈറ്റ് വരുന്ന, അല്ലെങ്കിൽ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ലൈറ്റും വെള്ളവും മാത്രമേ കെയർ ചെയ്യാനുള്ളൂ. പിന്നെ സാധാരണ പോട്ടിംഗ് മിക്സൊക്കെ, മണ്ണും കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയൊക്കെയുള്ള പോട്ടിംഗ് മിക്സും മാത്രം മതി അതിന്. നമ്മളുടെ കേരളത്തിലുള്ള കാലാവസ്ഥയിൽ എളുപ്പത്തിൽ വളരുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള, എന്തായാലും ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ കഴിയുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ് ഈ ഹൈഡ്രോകോട്ടൈൽ വെർട്ടിസിലാറ്റ, അല്ലെങ്കിൽ വാട്ടർ പെന്നിവേർട്ട് എന്നൊക്കെ പറയുന്ന ഈ ചെടി. പിന്നെ ഇതേപോലെയുള്ള നമ്മൾ സാധാരണ നമ്മളുടെ പാടത്തൊക്കെ കാണുന്ന വേറൊരു ചെടിയുണ്ട്, ഒരു വളരെ ഔഷധമൂല്യമുള്ള ഒരു ചെടിയുണ്ട്, കൊടങ്ങൽ എന്ന് പറയുന്ന ഒരു ചെടി. അപ്പോൾ അത് എഡിബിളാണ്, അത് നമുക്ക് കഴിക്കാം. ആ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം സെൻഡല ഏഷ്യാറ്റിക്ക എന്നാണ്. അത് വളരെ ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതും അതും ഒന്നല്ല. പിന്നെ ഇതിനോട് സാമ്യത തോന്നുന്ന വേറൊരു ചെടിയുണ്ട്, പൈലിയ പെപ്രോമയാഡ്സ് എന്ന് പറയുന്ന ഒരു ചെടി. അതും ഇതും തമ്മിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതപ്പോൾ അക്വാറിയത്തിൽ നമ്മൾ വെക്കുമ്പോൾ നല്ല CO2 കൊടുക്കുക, പിന്നെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്താലേ നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളത്തിൽ മാത്രം വെക്കുമ്പോൾ അധികം ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. പിന്നെ അതിൽ ആൽഗേ വരുമ്പോഴൊക്കെ വൃത്തികേടാവുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇല മേലേക്ക് വന്ന് വേര് വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ നമുക്ക് വളർത്താം. അപ്പോൾ ഏകദേശം ഇത് നിൽക്കുന്നത് പോലെ വളർത്താം. ഇതിലും പെന്നിവേട്ട് വെച്ചാലും ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.